ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മ സീ ട്രീ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പൂരിൻ്റെ അതുപോലെ തന്നെ പൊട്ടറ്റോ സ്റ്റൂൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പൂരി ഒട്ടും എണ്ണ കുടിക്കില്ല. നമ്മളത് ഗോതമ്പൊടി വെച്ചിട്ടോ അതുപോലെ തന്നെ മൈദ വെച്ചിട്ടൊന്നുമല്ല നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളത് റവ വെച്ചിട്ടാണ് നമ്മൾ ഈ പൂരി തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കിടിലനായിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റൂൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പൂരി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയിട്ടോടെ എടുത്തത്. ഈ റവ നമ്മൾ ഒന്ന് മിക്സിൻ്റെ ജാലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ഈ റവ മിക്സിൻ്റെ ജാലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കാരണം ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. പക്ഷേ അത്രയൊന്നും കിട്ടില്ല, ചെറുതായിട്ടൊരു തരി കാണും. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു തരി ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഏകദേശം നമുക്ക് കുറച്ച് പൊടിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് ബൗളിലോട്ട് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റവയാണ് കേട്ടോ എടുത്തത്. 2 കപ്പ് വറുക്കാത്ത റവയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തത്. ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈവച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളമായിട്ടോ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, വെള്ളം കുറച്ചൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനാണ് കുറച്ചൊരു വെള്ളം ഇത്തിരിയും കൂടി ഒരു 3-4 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റവ ആയതുകൊണ്ട് കുറച്ച് നേരം വെക്കുമ്പോൾ ഒന്നും ഡ്രൈ ആയി പോകും. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു പൊട്ടറ്റോ സ്റ്റൂ തയ്യാറാക്കിയെടുത്താലോ. നല്ല കിടിലനായിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റൂ വന്നിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ. അതുപോലെ തന്നെ 4 പച്ചമുളക്, 20 അനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഒരു സവാളയും പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ട്, വെളുത്തുള്ളി 4 അല്ലി മതി കേട്ടോ. ഇനി നമ്മൾ ഈ പൊട്ടറ്റോം സവാള വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ക്യൂബ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാതും കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, സവാളയൊക്കെ ഞാൻ ഇതുപോലെ ക്യൂബാക്കി കട്ട് ചെയ്ത് വെളുത്തുള്ളി ഞാനിതുപോലെ 2 ആക്കി മുറിച്ചതാണ്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മളിത് പ്രഷർ കുക്കറിലോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ചേർത്തത്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കണം. വെള്ളം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിവിടെ 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിൽ അടുപ്പിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ലതായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് വിസിലൊക്കെ വെച്ചിട്ട് 2 വിസിൽ നമ്മളിത് അടുപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ റവ നമ്മൾ കുഴച്ച് വെച്ചിട്ടില്ലേ, നമ്മളെ പൂരിക്ക് വേണ്ടിയിട്ട് അതൊക്കെ 10 മിനിറ്റ് ആയിട്ടുണ്ട്, റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൂരിക്ക് നമ്മൾ ബോളാക്കുന്ന പോലെ നമുക്കിതെല്ലാതും ബോളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ, ഞാനിവിടെ പപ്പടത്തിൻ്റെ വലുപ്പത്തിലുള്ള പൂരിയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോളാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ ബോളാക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, ഈ സൈസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പൂരി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ബോളാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാതും ഞാനിതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 30 പൂരി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 30 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറുതായതുകൊണ്ട് ഈ പപ്പടത്തിൻ്റെ വലുപ്പത്തിലല്ല ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പ്രസ്സിലിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും ഇതുപോലെ ചെയ്തെടുക്കില്ല പൂരിയൊക്കെ. അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ പ്രസ്സിലൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളിതൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പൂരി നിങ്ങളെങ്ങനെ പരത്തിയെടുക്കുന്നത് അതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂരി കണ്ടില്ല, ഞാൻ പപ്പടത്തിൻ്റെ വലുപ്പത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 30 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, പപ്പടത്തിൻ്റെ വലുപ്പം ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ നല്ല എണ്ണ, നല്ലതായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എണ്ണ, നല്ല ചൂട് വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മുകൾ ഭാഗത്ത് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ.
അപ്പോൾ നമ്മളിത് റവ പൂരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കില്ല. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ നല്ലതായിട്ട് എണ്ണ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒന്ന് അമർന്നു പോകും. പക്ഷേ ഇതാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കൂട്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് റവ പൂരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്കിതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പൂരി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലവണ്ണം ചൂട് വേണം കേട്ടോ, നല്ല ചൂട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത് ഇതുപോലെ ഞാൻ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് പ്രസ്സിലോട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കുക, നമ്മൾ സാധാ പൂരി നിങ്ങളെങ്ങനെ പരത്തുന്നു അതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ പപ്പടത്തിൻ്റെ വലിപ്പത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സുഖം ഇതുപോലെ പ്രസ്സിൽ പ്രസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. പിന്നെ നമ്മൾ അടുത്തതും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള പൂരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പൂരി കേട്ടോ, കാരണം ഇത് സോഫ്റ്റ് ആകില്ല. ഇത് നമ്മളെ ഈ ഗോതമ്പ് പൂരി പോലെ സോഫ്റ്റ് ആകില്ല, ഇതുപോലെ തന്നെ ഇക്കരെ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനത്തെ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ക്രിസ്പി ആയിട്ടുള്ള പൂരി ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് സോഫ്റ്റായിട്ട് നമ്മളെ ഈ ഗോതമ്പ് പൂരി പോലെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുങ്ങി വരുന്ന അങ്ങനത്തെ പൂരി ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ ഞാൻ അതാണ് പറയുന്നത്, ഇപ്പോൾ റവ പൂരി ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ഒന്നും ആവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതുപോലെ കിട്ടുന്ന പൂരി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്തിന് രണ്ട് വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, രണ്ട് വിസിലടുപ്പിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ കുറച്ചും കൂടി കുറുകി നിൽക്കും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇനി നമ്മളിതിലോട്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലോ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്കോ എന്തു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളവരണം കേട്ടോ. തിളവന്നിട്ടില്ല, ഇനി കുറച്ച് നേരം വെക്കുമ്പോൾ പെട്ടെന്ന് കേട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ഈ ഇതൊക്കെ അല്ലേ, നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല കൂടുതലായി തിളപ്പിക്കണ്ട, പിരിഞ്ഞു പോകും. നമ്മൾ ചട്നിയൊക്കെ തിളക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് തിളച്ചു കൊടുക്കുക. ആ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രെയിം പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക്, രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, കുറച്ച് കറിവേപ്പിനെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ സ്റ്റൂ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല സ്റ്റൂ ആട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പൊട്ടറ്റോ സ്റ്റൂ. അപ്പോൾ നമുക്കിത് പൂരിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കണ്ടില്ലേ, ഒരൊട്ടും എണ്ണയല്ല, ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാനത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഫ്രൈ, അത് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, ചുങ്ങിയൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റവ പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ സ്റ്റൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ സ്റ്റൂ ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടുതൽ ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.